വിനേഷ, എന്താണ് നമുക്ക് തൊട്ടടുത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളി സംഘം, അതായത് മാൽപേ ഈശ്വർ സംഘം, ഇപ്പോൾ അവിടെ നങ്കൂരമിട്ടിരിക്കുന്നു. അതിന്റെ ആദ്യം പ്രാഥമികമായ ഒരു പഠനം ആ പ്രദേശത്തിനെ, ആ പുഴയെയും അതുപോലെ തന്നെ മൺതിട്ടയെയും കുറിച്ച് ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു പ്രാഥമിക വിലയിരുത്തൽ, പ്രാഥമികമായ ഒരു പഠനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമാവും എന്ന് തന്നെ തോന്നുന്നു. കാരണം വളരെ 11 മണിയോടുകൂടി തന്നെ സംഘം അവിടെ എത്തി. കൃത്യമായി തന്നെ അവർ ബോട്ടിൽ ആ സ്ഥലത്തേക്ക് പോയി. ആ മൺകൂര നിൽക്കുന്നത്, അതായത് ഗംഗാവാലി നദിയിൽ മൺകൂര നിൽക്കുന്ന സ്ഥലം, ഒപ്പം തന്നെ ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന നാല് സ്പോട്ട്, അതായത് നാലാമത്തെ സ്പോട്ട് പ്രധാനമായും ഉള്ള സ്പോട്ട് ചെയ്തിരിക്കുന്ന, അതായത് നാലാമത്തെ സിഗ്നൽ വന്നിരിക്കുന്ന സ്ഥലം, അതായത് ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഇപ്പോൾ അവർ നങ്കൂരം ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ലഭ്യമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും. അർജുൻ അരികിലേക്ക്, അർജുന്റെ ലോറി കണ്ടെത്തിയ സ്ഥലത്തേക്ക്, അവിടേക്ക് ആഴങ്ങളിലേക്ക് ഈ സംഘം ഇറങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദൗത്യത്തിന്റെ 12-ാം ദിവസം നിർണായകമായ ചില ചുവടുവയ്പ്പുകൾ, അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ. മാൽപേ സംഘം എത്തുന്നു, അവരവിടെ തങ്ങൾ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തൽപരരാണ് എന്ന് അറിയിക്കുന്നു. അതിനെ തുടർന്ന് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ലഭിച്ച 4-ാമത്തെ സിഗ്നൽ, അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഇത് ഇവർ മാത്രമാണോ വിനേഷ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്? മറ്റ് മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ അടക്കമുള്ള ആളുകളുടെ കൂടി സഹായം ഉണ്ടോ? ഇവരേത് വിധത്തിലാണ് ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? ഇതിനെന്ത് മാർഗമാണ് ഇവരുപയോഗിക്കുന്നത്? എന്ത് കാര്യത്തിലൊക്കെ എന്തെങ്കിലും നമുക്കൊരു ചെറിയ വ്യക്തതയെങ്കിലും, പൂർണ്ണമായും കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകില്ല കരയിൽ നിന്ന്, അത് ഉണ്ടാവുന്നുണ്ടോ വിനേഷ്? രഞ്ജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് 3 കിലോമീറ്റർ അകലെയാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ചാണ് കൃത്യമായി തന്നെ അവിടെ മൊബൈൽ നെറ്റ്വർക്കൊന്നും കാര്യമായി ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ പുറത്ത് അവിടെ അതിനോട് ചേർന്ന് കരയിൽ നിൽക്കുന്ന ആളുകളുമായൊന്നും നമുക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയില്ല. എങ്കിൽ പോലും നമുക്ക് ലഭിച്ച ഒരു വിവരമനുസരിച്ചാണെങ്കിൽ ആ നങ്കൂരം ഇട്ടിരിക്കുന്നു. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ അവരതിൻ്റെ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അതിന് വെള്ളത്തിലേക്ക് പോകാനുള്ള പ്രത്യേക അത്യാധുനിക ഉപകരണങ്ങളെല്ലാം തന്നെ ഇവരുടെ കൈവശമുണ്ട് എന്നുള്ളത് ഇവർ നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. എന്തായാലും പക്ഷേ ഈ മൺകൂനയ്ക്ക് അടിയിൽ, ഈ മൺകൂനയ്ക്ക് ഇടയിൽ ചെളിയിലും വെള്ളത്തിലുമായി നിൽക്കുന്ന ലോറി എങ്ങനെ ഉയർത്താൻ കഴിയും, അല്ലെങ്കിൽ അർജുൻ അതിലുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. എന്തായാലും അതിനുള്ളൊരു ശ്രമം, കലങ്ങിമറിഞ്ഞ ഒരവസ്ഥയാണ് പുഴ. അതിൻ്റെ രൗദ്രഭാവത്തോടുകൂടി ഗംഗാവാലി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അടിത്തട്ടിൽ അടിയൊഴുക്കാവട്ടെ 6.8 നോട്ട്സാണ് എന്ന് തന്നെ ജില്ലാ കലക്ടർ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നേവിയും മറ്റ് നേവിക്ക് പോലും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ആണ്, ഡൈവിംഗ് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലിരിക്കെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ, മാൽപേയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി സംഘത്തിൻ്റെ സംഘം, 8-അംഗ സംഘമാണ് ഇപ്പോൾ ഇവിടെ നങ്കൂരമിട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർ കരയിലെത്തിയാൽ തന്നെ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കരയിലെത്തുക, ആരുടെയെങ്കിലും പക്കൽ നിന്ന് വിവരശേഖരണം ഉണ്ടാകുക എന്നതൊക്കെ പ്രധാനമാണ്. കാരണം ഇത്രയധികം ശ്രമം ഒരു രക്ഷാദൗത്യത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. കാരണം 12 ദിവസമായി അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അദ്ദേഹത്തിന് ലോറി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിനിടയിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സാന്നിധ്യവും. അവർ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടാൻ തൽപരരാണ് എന്ന വിവരം അറിയിക്കുകയും തുടർന്ന് 20-അംഗ സംഘം ഇവിടെ എത്തി ഈ ദൗത്യത്തിൽ നിർണായകമായ പങ്കാളിത്തം ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ ഇവരുടെ സാന്നിധ്യം എത്ര മഹനീയമായിരുന്നു, എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ ചേരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഉള്ളത്. അതേ ആർജവത്തോടെ അവർ വരുന്നു, അവർ അങ്ങനെ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ താല്പര്യപ്പെടുന്നു എന്ന സന്ദേശം കൈമാറുന്നു. തുടർന്ന് രക്ഷാ ദൗത്യ സംഘ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, തുടർന്ന് അവർ അനുവാദം നൽകുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദൗത്യം അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണണം ഏത് തരത്തിലാണ് ഈ ദൗത്യം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത്. അതും പ്രധാനപ്പെട്ടതാണ്. കാരണം അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുമുണ്ട്.
അതാണ് ഇനിയും കാത്തിരുന്ന് നോക്കിക്കാണേണ്ടത്. വിനേഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. വിനേഷ്, മാൽപ്പെ സംഘമാണ് അവർ നേരത്തെ അവരുടെ അനുഭവങ്ങൾ വിനേഷോടക്കം പങ്കുവച്ചിരുന്നു. ഇത്തരം നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്തവരാണ് എന്നവർ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ വിജയ സാധ്യതയെക്കുറിച്ച് അവർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നമ്മളോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്? വിനേഷ്, അതായത് നമ്മൾ അവര് നമ്മളോട് നേരത്തെ വിനേഷോടക്കം സംസാരിച്ചിരുന്നു, അവരുടെ സംഘാംഗങ്ങൾ സംസാരിച്ചിരുന്നു, ഇതുപോലെയുള്ള നിരവധി ദൗത്യങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ അതിനുള്ള പങ്കാളികളായ ആളുകൾ തന്നെയാണ് ഇവർ. അപ്പോൾ അവരുടെ ആത്മവിശ്വാസമുണ്ടല്ലോ, ഏത് തരത്തിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് അതെങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്? കഴിഞ്ഞ 20 വർഷമായി ഈ ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 20 വർഷത്തിനിടയിൽ അവർ 1000-ത്തോളം ഡെഡ് ബോഡികൾ പുറത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകളെ രക്ഷാപ്രവർത്തനത്തിലൂടെ അവർക്ക് പുറംലോകത്ത് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്ത് ഉൾപ്പെടെ അവർ നടത്തിയിരിക്കുന്ന പ്രവർത്തനം സംബന്ധിച്ചുള്ള കൃത്യമായ ദൃശ്യങ്ങൾ സഹിതമുള്ളത് അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ അത്ര നേവി പിൻവാങ്ങിയ സ്ഥലത്ത് പോലും, അതായത് ഈ വെള്ളം മഴ കുറയുകയും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കുറഞ്ഞ ശേഷം മാത്രം ഇറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് നേവി പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അധികൃതർക്ക്, ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ സംശയമുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ്. എന്തായാലും അതെല്ലാം തന്നെ മറികടന്നിരിക്കുന്നു അവർ. ആദ്യം അവർ ബോട്ടിൽ കൃത്യമായി തന്നെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും ആ മൺകൂര മനസ്സിലാക്കുകയും അതിൽ എവിടെ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ ലോറിക്ക് അരികിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ചു. ആ പരിശോധിച്ചതിന് ശേഷമാണ് അല്പസമയം മുമ്പാണ് ഇപ്പോൾ അവരുടെ നങ്കൂരം ഇട്ടിരിക്കുന്നു. അതായത് ഈശ്വർ മാൽപ്പെ സംഘം 8-അംഗ സംഘമാണ് ഇവിടെ ഉള്ളത്. ആ 8-അംഗ സംഘത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നു. ഇതിൻ്റെ വിദഗ്ധരായ ആളുകൾ, വെള്ളത്തിൽ മുങ്ങാൻ കഴിയുന്ന വിദഗ്ധരായ ആളുകൾ ഇതിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. എന്തായാലും നേവി ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6.8 knots അടിയൊഴുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ കഴിയില്ല, ഡൈവിംഗ് അസാധ്യം എന്ന് കൽപ്പിച്ച സ്ഥലത്താണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് നങ്കൂരമിട്ടിരിക്കുന്നത്, ഈ പുഴയിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ പുഴ, ഗംഗാവാലി പുഴ, അതിൻ്റെ ഏറ്റവും വലിയ രൗദ്രഭാവം ആവാഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്. പല ചെറു പുഴകളും വന്ന് ചേരുന്നു ഇതിലാണ്. ചെളി നിറഞ്ഞൊരു വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പോലും ലോറി ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഇന്ദ്രപാൽ നമ്പ്യാർ ഉൾപ്പെടെ വെളിപ്പെടുത്തിയ നമുക്കറിയാം. എന്തായാലും അവിടെ എത്തുകയും ഈ ലോറിയിൽ ആരെങ്കിലും ഉണ്ടോ, ലോറിയിൽ അർജുൻ ഉണ്ടോ എന്നത് പരിശോധിക്കുക എന്നുള്ളതെല്ലാം തന്നെ വളരെ സങ്കീർണവും വളരെ ദുഷ്കരവുമായ ഒരു ദൗത്യം കൂടിയാണ്. പക്ഷേ ആ ദൗത്യം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പുറത്തു വരുന്ന ഇതിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് കാത്തിരിക്കാൻ കഴിയുള്ളൂ, അത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരും അല്പസമയത്തിനകം തന്നെ. ഒരുപക്ഷെ തങ്ങൾക്ക് അസാധ്യമാണ് എങ്കിൽ അവർ അത് പുറത്ത് പറയും, അതല്ലെങ്കിൽ അസാധ്യമാണെങ്കിൽ തന്നെ ഇനി നിലവിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനുള്ള എക്യുപ്മെന്റ്സ് രാജസ്ഥാനിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷം അത്തരത്തിലുള്ള നീക്കം നാളെ ഉണ്ടാവും എന്ന് തന്നെയാണ് മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. തീർച്ചയായും അതാണ്, ഇനിയും നീക്കങ്ങൾ തുടരും, ശ്രമങ്ങൾ തുടരും. സജിത്ത്, കഴിഞ്ഞ 12 ദിവസമായി, 12-ാം നാളാണ് അർജുനെ കാണാതായിട്ട്, മിഷൻ തുടങ്ങിയിട്ട് 7 ദിവസം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം നമുക്കറിയാം അതിനുണ്ടായ തുടക്കത്തിൽ ഒരു കാലതാമസം, പക്ഷെ അതിനുശേഷം എല്ലാ ശ്രമങ്ങളും നടത്തുന്നു, പക്ഷെ അതിന് തടസ്സപ്പെടുത്താൻ മറ്റു പലവിധ പ്രകൃതിയുടേതായ കാരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. പ്രധാനമായും ഈ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ അതിനെ എങ്ങനെ വിവരിക്കാം? കാരണം 4 സിഗ്നലുകൾ ഇന്നലെ കൂടി 4 സിഗ്നലുകൾ എത്തിക്കഴിഞ്ഞു. ഈ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിലെ അനിശ്ചിതാവസ്ഥകളെ എങ്ങനെ വിവരിക്കാം? ഈ 4 സിഗ്നലിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘം പുലർത്തുന്ന ആത്മവിശ്വാസം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4-ാമത്തെ പോയിന്റിൽ എത്തുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. കാരണം നമുക്കറിയാം 23-ാം തീയതിയാണ് കഴിഞ്ഞ 23-ാം തീയതിയാണ് പുഴയിൽ തന്നെയാണ് ലോറി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യ സിഗ്നൽ ലഭിക്കുന്നു, അത് കരയിൽ നിന്നും 20 മീറ്റർ മാറിയാണ്. 20 മീറ്റർ മാറി ലഭ്യമായ ആ ദൃശ്യം ആ സിഗ്നൽ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ദൗത്യം മുന്നോട്ട് പോയത്. പക്ഷേ തുടർ പരിശോധനകളിൽ അതിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ ഈ നദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും സിഗ്നലുകൾ ലഭ്യമാകുന്നു. തുടർന്ന് 60 മീറ്റർ മാറി മറ്റൊരു സിഗ്നൽ കൂടി ലഭ്യമാകുന്നു.
തുടർ പരിശോധനകൾ നടക്കുന്നു. അങ്ങനെ ഇന്നലത്തെ ആക്ഷൻ പ്ലാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിലവിൽ ലഭ്യമായിരുന്ന സിഗ്നലുകളെ ക്രോഡീകരിച്ചുകൊണ്ട് കൂടുതൽ കൃത്യതയാർന്ന ആക്യുറേറ്റഡായ ഒരു പോയിന്റിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തുക, അതിനുവേണ്ടിയാണ് ഇന്നലത്തെ ആക്ഷൻ പ്ലാൻ അവർ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് ഇന്നലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്കല്ല ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നത്, മറിച്ച് പരിശോധന ഒന്നുകൂടി കൃത്യമാക്കുക എന്നതായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് നദിയുടെ പല ഭാഗങ്ങളിലായി 4 കൃത്യമായ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നത്. ഈ 4 ഇടങ്ങളിലും കൃത്യമായ സാന്നിധ്യമുണ്ട്. അതിൽ നല്ലൊരളവിലും ലോഹ സാന്നിധ്യമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗങ്ങളാവാം. ഇത് കൃത്യമായി തന്നെ അവർ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള ഈ പോയിന്റ് അത് ലോറിയുടെ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത്. കാരണം പലപ്പോഴും ഈ സിഗ്നൽ ലഭിച്ചപ്പോൾ സംശയം ഉടലെടുത്തു വന്നത് അത് മറ്റെന്തെങ്കിലും യന്ത്രഭാഗങ്ങളാകുമോ എന്ന സംശയമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പിന്നീട് ഈ വാഹന നിർമ്മാണ കമ്പനിയായ ഭാരത് ബെൻസുമായി ബന്ധപ്പെടുകയും എന്താണ് ഈ വാഹനം ഈ ഇത്തരമൊരു ആക്സിഡൻറ്റിൽ വേർപെട്ടു പോകാനുള്ള സാധ്യത സംബന്ധിച്ച സംശയമാരായുകയും ചെയ്തത്. എന്നാൽ വാഹനം വേർപെട്ടു പോവില്ല എന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുകയും തുടർന്ന് ഈ വാഹനം തന്നെയാണ് അവിടെ ഉള്ളത് എന്നത് അവിടുന്ന് ലഭിക്കുന്ന സിഗ്നലുകളുടെ ഒരു ആക്യുറസി അത് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള ഈ പോയിന്റിലേക്ക് തന്നെ അന്വേഷണം എത്തുകയും അവിടേക്ക് തന്നെ പോവുക. ഒരു കാര്യം കൂടെ നമുക്ക് ഉറപ്പിക്കാം, തെർമൽ മാപ്പിംഗ് പരിശോധന കൂടി നടന്നിരുന്നു. അതായത് ജീവനുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഭൂമിയുടെ അടിയിലുണ്ടെങ്കിൽ, ഈ വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുന്നതിന് ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ അത്തരം വസ്തുക്കളെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ പരിശോധനയിൽ വ്യക്തമായ കാര്യം. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യമൊന്നും നിലവിൽ ജീവനുള്ള മനുഷ്യൻ്റെ സാന്നിധ്യമൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി മറ്റ് സാധ്യതകളിലേക്ക് തന്നെ അന്വേഷണം കടക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഈ ആദ്യം ഈ മാപ്പിങ്ങിൽ ലൊക്കേറ്റ് ചെയ്തത് ലോറി തന്നെയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി 3 മീറ്റർ താഴ്ചയിൽ എത്തി നടത്തേണ്ട പരിശോധനയാണ്. അത് ലോറി തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ആദ്യഘട്ടം. രണ്ടാം ഘട്ടം അതിൻ്റെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ്. മുകൾ ഭാഗത്താണ് ക്യാബിൻ ഉള്ളതെങ്കിൽ വളരെ വേഗത്തിൽ അത് പരിശോധിക്കാൻ കഴിയും. അതല്ല വീണ്ടും താഴേക്കാണെങ്കിൽ കൂടുതൽ 5 മീറ്റർ കൂടി താഴേക്ക് പോകേണ്ടി വരും. അങ്ങനെ ജലനിരപ്പിൽ നിന്ന് 9 മീറ്റർ ഉള്ളിലേക്ക് അവർക്ക് പോവേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. ക്യാബിനിലെ പരിശോധന, ഒരുപക്ഷേ ക്യാബിൻ താഴ്ഭാഗത്താണെങ്കിൽ അവിടേക്ക് എത്തുക ദുഷ്കരമാണെങ്കിൽ ഇനി ലോറിയിൽ മറ്റെന്തെങ്കിലും റോപ്പോ മറ്റെന്തെങ്കിലും കേബിളുകളോ ബന്ധിപ്പിച്ച് അത് കരയിലേക്കോ മറ്റേതെങ്കിലും ഉയർന്ന ഭാഗത്തേക്കോ വലിച്ചുയർത്താനുള്ള ഒരു ശ്രമം, അത്തരമൊരു ദൗത്യ സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെ ഒരു ശ്രമവും നടത്താനുള്ള സാധ്യതയുമുണ്ട്, ഒരുപക്ഷെ ക്യാബിൻ പരിശോധന ആദ്യം വട്ടം കഴിഞ്ഞില്ലെങ്കിൽ. എന്തായാലും ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് നേരിട്ട് ക്യാബിനിലേക്ക് എത്താം, അതല്ലെങ്കിൽ വാഹനം മുകളിലേക്ക് ഉയർത്തിയ ശേഷം നടത്താവുന്ന പരിശോധന. ഈ 2 കാര്യങ്ങളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യത്തിൻ്റെ ഈ ഘട്ടം. ഒരു കാര്യം ഉറപ്പാണ് രഞ്ജിത്ത്, ഈ 12-ാം ദിവസത്തിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന നമ്മൾ കാത്തിരിക്കുന്ന, നമ്മളെ ഇത്ര അധിക ദിവസങ്ങളുമായി അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു പരിശോധനയായി അത് മാറിയേക്കാം. അങ്ങനെയെങ്കിൽ കടന്നു പോകുന്ന മിനിറ്റുകൾ നിർണായകമാണ്. അവർ തയ്യാറാവുകയാണ് അർജുനിലേക്ക് എത്താൻ. കരയിൽ നിന്ന് 132 മീറ്റർ ദൂരത്തായി, ജലനിരപ്പിൽ നിന്നും 3 മീറ്റർ താഴത്തായി നമ്മൾ തേടുന്ന, നമ്മൾ കാത്തിരിക്കുന്ന അതുണ്ട്. അവിടേക്ക് നമ്മൾ എത്തുകയാണ്. അതിനുവേണ്ടി ദൗത്യ സംഘം തയ്യാറെടുക്കുന്നു. തീർച്ചയായും അതുതന്നെയാണ് ദൗത്യ സംഘം, അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ദൗത്യ സംഘത്തിൻ്റെ പ്രത്യേകത, അവിടേക്ക് മത്സ്യത്തൊഴിലാളികളായ ധീരരായ കർമ്മനിരതരായ ഈ പറഞ്ഞതുപോലെ എല്ലാ രക്ഷാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും സഹായത്തിനെത്തുന്ന രക്ഷാസേന, കേരളത്തിൻ്റെ സേന എന്ന് നമ്മൾ വിളിച്ച ഇപ്പോൾ കർണാടകത്തിൻ്റെ സേനയായി അവരവിടെ എത്തി ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു, നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും അത്തരത്തിൽ ഒരു പക്ഷേ അപകടത്തിലാകാം എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ആത്മധൈര്യം കൊണ്ട് അവരിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നങ്കൂരമിട്ട് കഴിഞ്ഞു അവരുമായി എത്തിയ ബോട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പക്ഷേ കയറുകെട്ടി ഇറങ്ങി ഈ ലോറി അവിടെ ഉണ്ടെങ്കിൽ അതിൽ വടം, അല്ലെങ്കിൽ വടം
ബന്ധിപ്പിച്ചുകൊണ്ട് അത് വലിച്ച് മുകളിലേക്ക് പൊക്കുക അല്ലെങ്കിൽ കരയിലേക്ക് അടുപ്പിക്കുക, അങ്ങനെ ഒരുപാട് അനവധി നിരവധി കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് ഈ ലോറി കണ്ടെത്തണം. അതും ഒരുപാട് ശ്രമകരമായ ഒരു ജോലിയാണ്. അതിനുള്ള ഏതായാലും സിഗ്നലുകളിൽ ലോറിയുണ്ട് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ഉറപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തോളമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ദൃശ്യങ്ങളും വാർത്തകളും എത്തിക്കുന്നു. അതിലേറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരു പക്ഷേ ഇന്ന് അത് കണ്ടെത്താൻ ആയാൽ അത് ആ സേനയുടെ വലിയ വിജയമായി മാറും. ഈ ഇത്രയും നാള് നീണ്ടുനിന്ന ആശയക്കുഴപ്പം അനിശ്ചിതത്വത്തിനൊക്കെ ഒരു വിരാമമാകും. എത്രത്തോളം ഈ ദൗത്യത്തിൽ പ്രധാനമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി മാറുകയും ചെയ്യും. കാരണം ഇനി